കൊൽക്കട്ടയിൽ നടന്ന റേപ്പ് കേസിനെ പറ്റി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ ആൾക്കാരുടെ വിചാരം, ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള ജോലിയാണ്, ഭയങ്കര രസമാണ്, ഇതൊക്കെ രസമാണ്, രസമല്ല ജോലി നല്ലതല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ഡോക്ടർ നമ്മൾ വർക്ക് ചെയ്യാൻ കയറുന്നതിൻ്റെ മുന്നേ ഉള്ള ഏറ്റവും വലിയൊരു ഘടകമാണ് നിങ്ങൾക്ക് MBBS കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ MBBS കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെടുക്കുന്ന കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട്. പഠിത്തം, ഓക്കെ, ഒരു ലോഡ് സബ്ജക്ട്സ് ഇരുന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് പഠിച്ച് ഇതിൻ്റെ ഡയഗ്നോസിഷനും കാര്യങ്ങളും, അതെന്താ ഇതെന്താ ഇന്ന ഇന്ന മെഡിസിൻ ഇന്ന കാര്യത്തിന് ഇന്ന, ഇതൊക്കെ നമ്മൾ റിമെമ്പർ ചെയ്ത് അത് മൊത്തം സ്റ്റോർ ചെയ്ത് വച്ച് കാര്യങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ മുന്നിലേക്ക് ചേട്ടാ എന്ത് പറ്റി അല്ലെങ്കിൽ അമ്മ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ വരുന്നത്. ഓക്കെ, ഈ പഠിക്കുന്ന സമയത്തുള്ള സ്ട്രഗിൾസ് ചെറുതാണോ? അല്ല, ഒരിക്കലുമല്ല. കാരണം നിങ്ങൾ റെക്കോർഡ്സ്, സയൻസ്, അത് ഇത്, ആ പ്രശ്നം ഈ പ്രശ്നം, അവിടെ ഇവിടെ ഇന്നതാണെങ്കിൽ ഇന്നതിനെന്താ പ്രശ്നം, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിയണം. ഒരു പേഷ്യന്റിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോൾ യു ഷുഡ് ബി എഫിഷ്യൻ്റ് ടു നോ ദ ട്രീറ്റ്മെന്റ്, യുവർ ദ ഡയഗ്നോസിസ് ദ മെഡിക്കേഷൻ, ഓരോ കാര്യങ്ങളും നിങ്ങൾ അതിനെ പറ്റി അറിയണം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഒരു ഡോക്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഡോക്ടർ ആയി കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ ഡോക്ടറായി MBBS ക്ലിയർ ഔട്ട് ചെയ്ത് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി, ഈസ് ഇറ്റ് ഈസി? നോ, നിങ്ങൾക്ക് അപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. എന്താണ്? മോർണിംഗ് ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, ഈവനിങ് ഡ്യൂട്ടി, 24 hours, 48 hours. ഇനി ഇതൊന്നും കൂടാണ്ട് നമ്മൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എങ്ങനെയുണ്ടോ ഡോക്ടർ നിങ്ങളുടെ ലൈഫ് എന്ന് ആരും ചോദിക്കില്ല നിങ്ങളോട് വന്ന്. ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഇന്ന പ്രശ്നമായിട്ടാണ് ഞാൻ വരുന്നത്, പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രശ്നങ്ങൾ മാത്രമാണ് വന്ന് പറയുമ്പോൾ നമുക്ക് അതറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ചാണ് നിങ്ങളിത് സംസാരിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് എല്ലാതാകുമ്പോൾ ഇപ്പോൾ ഒരു ഒരു പേഷ്യൻ്റെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ അറിഞ്ഞും കൊണ്ട് ആരും ഉപദ്രവിക്കാൻ നിൽക്കില്ല. അതിന് ഏത് ഡോക്ടേഴ്സാണെങ്കിലും ഒരു ഡോക്ടേഴ്സും ഒരിക്കലും ഒരു പേഷ്യൻ്റെ അറിഞ്ഞുകൊണ്ട് അയാൾക്ക് ഇയാൾ എന്നോട് ഉപദ്രവം ചെയ്ത ആളാണ്, ഇയാൾക്കൊരു പണി കൊടുക്കണം എന്ന് ഒരു ഡോക്ടേഴ്സും വിചാരിക്കില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഞാനൊരു ഒരു കോണ്ടന്റ് ക്രിയേറ്ററും കൂടി ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരും എന്ന് വെച്ചിട്ട്, അതിൽ ചിലവർ എനിക്ക് പേഴ്സണലി അറിയുന്നവരായിരിക്കും, കാരണം എന്ന് വെച്ചിട്ട് എൻ്റെ മുന്നിലേക്ക് അവർ പേഷ്യൻ്റ് ആയിട്ട് വരുമ്പോൾ വി ഡോണ്ട് കീപ് ദ ഗ്രഡ്ജ് ഓൺ ദാറ്റ്. ഓക്കെ, ആ ഒരു ഗ്രഡ്ജ് ഞങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടല്ല ഇവനെനിക്ക് എങ്ങനെയാണ് ഇവനെ ഞാൻ കാണിച്ചു, ഒരിക്കലുമല്ല. അവരൊരു പേഷ്യൻ്റ് ആണ്, ആ സമയത്ത് ഇനി അവരെങ്ങനെ വന്നാലും അവർ നമ്മുടെ മുന്നിൽ ഒരു പേഷ്യൻ്റ് ആണ്. അപ്പോൾ വി ബിഹേവ് അക്കോർഡിംഗ്ലി. ഓ, ഇന്നതാണോ പ്രശ്നം, ആ ഓക്കെ ശരി 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 എടാ, നമുക്ക് ശരിയാക്കാം എന്നല്ലാണ്ട് നിങ്ങൾ ഡോക്ടറായത് മോനെ നീ ഇറങ്ങിപ്പോ എന്ന് ഒരു ഡോക്ടേഴ്സും പറയില്ല നിങ്ങളോട്. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ഡോക്ടർ പഠിച്ച് ഇറങ്ങി എഫേർട്ട് എടുക്കുന്നത് ഒരു AC room ഇപ്പൊ പുറത്തുള്ളവരെ പൊതുവെ ഉള്ളൊരു ടോക്കാണ്. എടാ നീ ഒരു ഡോക്ടറുടെ നിനക്കൊക്കെ എന്താ പ്രശ്നം, സാലറി ഒരുപാടുണ്ട്, AC room ജീവിതം നിനക്കൊക്കെ എന്താ പ്രശ്നം? ഒരിക്കലും AC room ജീവിതം, AC room എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ പ്ലേസ് വെയർ എവറിത്തിങ് ഹാപ്പൻസ്, അല്ലെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു പ്ലേസ് അല്ല അവിടെ നടക്കുന്ന ഒരു പ്ലേസ്. ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് മെനി തിങ്സ് അറ്റ് എ ടൈം. നിങ്ങൾക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം, കാര്യങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ ഒരുപാട് മെന്റലി സ്ട്രെസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാനോ പറയാനോ പോലും പറ്റാത്ത ഒരു മൂഡിലാണെങ്കിൽ പോലും പേഷ്യൻസ് വന്നാൽ നമ്മൾ എന്തുണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ, ഈ ഒരു മാമിന്റെ കാര്യത്തിൽ, ഈ ഡോക്ടറുടെ കാര്യത്തിൽ നടന്നത്, അതിനവര് പറയുന്നത് അവര് സൂയിസൈഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഫസ്റ്റ്. ആ സൂയിസൈഡ് നമ്മ ഇവരെന്താ വിചാരിക്കുന്നത്, നമ്മൾ ഈ കാണുന്നവർക്കും അല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന, നമ്മൾ അറിയുന്ന, ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഡോക്ടേഴ്സ് അത് കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാര് പൊട്ടന്മാരാണെന്നുള്ള ഒരു രീതിക്കല്ലേ അവർ ഫസ്റ്റ് പറഞ്ഞത് സൂയിസൈഡ് ആയിരുന്നു അത് എന്ന്. ഓരോ ഡോക്ടേഴ്സിനും ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഓരോ ഡോക്ടേഴ്സ് ഈച്ച് ഡേ കമ്മിങ് ഫ്രണ്ട് ഓഫ് യു. എല്ലാവരും വളരെ നല്ല മൂഡിലൊന്നുമല്ല ഒരു ഡോക്ടേഴ്സും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. പക്ഷെ എന്നാൽ പോലും നിങ്ങളോട് അതിന്റെ ഒരു പ്രശ്നവും കാണിക്കാണ്ട് ചിരിച്ച് അല്ലെങ്കിൽ വളരെ ഒരു നല്ല രീതിക്ക് നിന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അമ്മ പ്രശ്നം, അത് നിങ്ങൾ ഞങ്ങളുടെ പാരന്റ്സ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളേതായതുകൊണ്ടോ അല്ല അങ്ങനെ ഇതാക്കുന്നത്. നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഓരോ പേഷ്യൻസിനും നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ആണത്. വി റെസ്പെക്ട് അവർ പേഷ്യൻസ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പേഴ്സണലി പറയാം, ഞാനൊരു ഫോറിൻ മെഡിക്കലാണ്. അപ്പൊ ഈ ഫോറിൻ മെഡിക്കൽ ആയതുകൊണ്ട് പല ഡോക്ടേഴ്സിന്റെയും ലൈക്ക് പല ആൾക്കാരുടെയും പല രീതിക്കുള്ള പറച്ചിലുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഏത് ഫോറിൻ ഡോക്ടർ ആണെങ്കിലും, ഏത് ഇന്ത്യൻ ഫോറിൻ, അങ്ങനെ ഒരു ഡോക്ടേഴ്സും ഇല്ല. ഡോക്ടേഴ്സ് ആർ ഡോക്ടേഴ്സ്. മനസ്സിലായില്ലേ? ഇവർ നിങ്ങളിനി എന്ത് ബുദ്ധിമുട്ടിൽ വന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ പേഷ്യൻസിനെ ഹുക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനേ നോക്കുള്ളൂ, തിരിച്ച് ലൈഫിലോട്ട് നല്ലൊരു ലൈഫ് കൊടുക്കാനേ നോക്കുള്ളൂ. നിങ്ങൾ ചോദിക്കും ഒരുപാട് സാലറി കിട്ടി നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽ അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, എന്ത് സെറ്റിൽമെന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രാവിലെ ഒരു ശരാശരി ഡോക്ടറെ ലൈഫ് എങ്ങനെ പോകുന്നത്? രാവിലെ 8 മണിക്ക് ഹോസ്പിറ്റലിൽ കയറി വൈകുന്നേരം 5 മണി വരെ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇനി ആ 5 മണി വരെ ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും
എന്താണ് ക്ഷീണമായിക്കാരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കാണ്, കാരണമാണ് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതുകൂടിയുള്ള ഓട്ടത്തിന്റെ ക്ഷീണത്തിൽ നമുക്ക് അടുത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണമില്ല അന്നത്തെ ദിവസം തീർന്നു. ഇതന്നെയാണ് വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഡോക്ടർ, ഞാൻ പേഴ്സണലി ഞാൻ എന്റെ എന്ന് പറയാം, ഇപ്പൊ എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ നാട്ടിൽ ഒരു സമയത്ത് കുറച്ച് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് നമ്മൾ ഇപ്പൊ ചില സമയത്ത് പേഷ്യൻസ് വരും, പേഷ്യൻസ് വരുമ്പോൾ മേലുള്ള നമ്മുടെ ഡോക്ടേഴ്സ് വന്ന് നമ്മളെ വിളിച്ചിട്ട് പറയും ഇതുമായി പേഷ്യന്റ് വന്നിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് പോയി നോക്കാൻ പറയും. അപ്പോ ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, ഈ ഫുഡ് നമ്മൾ പാക്ക് ചെയ്യും, റീപാക്ക് ചെയ്ത് വയ്ക്കും. ആ ഫുഡ് പോലും മര്യാദയ്ക്ക് നമ്മൾ ബാക്കിയുള്ളവരോട് പറയും, പേഷ്യൻസിനോട് നമ്മൾ പറയും 3 നേരം ഫുഡ് കഴിക്കണം, വളരെ നല്ല, പ്രത്യേകിച്ച് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണമൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. എത്ര ഡോക്ടേഴ്സ് അത് പാലിക്കുന്നവരുണ്ട്? ഡോക്ടേഴ്സിനത് പാലിച്ച് നിൽക്കാൻ കഴിയില്ല ഒരുപാട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഞാൻ പറഞ്ഞില്ല, ഒരു പേഷ്യന്റ് വന്നു, ഒരു ക്രിട്ടിക്കൽ ആയിട്ടൊരു പേഷ്യന്റ് വന്നു, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ സാധാരണ ക്രിട്ടിക്കൽ ഒന്നും വേണ്ട, സാധാരണ ഒരു പനി ആയിട്ടൊരു പേഷ്യന്റ് വന്നു, മറ്റൊരു ഡോക്ടേഴ്സും ഇല്ല, ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഡോക്ടേഴ്സ് പറയില്ല ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇല്ല, അവർ ആ ഫുഡ് അവിടെ ക്ലോസ് ചെയ്ത് വെച്ച് നേരെ നിങ്ങളുടെ അടുത്ത് വന്ന് എന്താണ് പ്രശ്നം, എന്താണ് കാര്യങ്ങൾ, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങൾ ഡോക്ടേഴ്സിന് ദൈവം പോലെ കാണുന്നതൊന്നും ഞാൻ പറയില്ല, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അറ്റ്ലീസ്റ്റ് ഒരു സേഫ്റ്റി കൊടുക്കാൻ എന്താണ് പ്രശ്നം? കുറച്ച് CCTV ക്യാമറാസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ ഒന്ന് പ്രൊവൈഡ് ചെയ്യുക, കുറച്ച് നല്ല ഫെസിലിറ്റിക്ക് കൊണ്ടുവരിക. നല്ല ഇപ്പൊ വന്ദനയുടെ കേസ്, ഡോക്ടർ വന്ദന, ഒരു കുട്ടി, ഒരാൾക്കാരും ആ കുട്ടിയെ മറക്കില്ല. ആ കുട്ടിയുടെ ഇഷ്യൂസിൽ വന്നപ്പോൾ ഇതേ പ്രശ്നമാണ്, ഒരു ഹോസ്പിറ്റലിൽ CCTV ഇല്ല, ഹോസ്പിറ്റലിൽ പറയത്തക്ക ഒരു ഫെസിലിറ്റി ഇല്ല, കാര്യങ്ങളില്ല, പീപ്പിൾ ഡിഡ്ന്റ് നോ ദാറ്റ് ഹാപ്പൻഡ് ഓവർ ദേർ. സോ വാട്ട് ഡു യു മീൻ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഡോക്ടേഴ്സിന് ഒരു വിലയില്ല, കാര്യങ്ങളില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളതാണോ? എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. ഞാൻ, ഐ പേഴ്സണലി ആം എ അപ്കമിങ് ഡോക്ടർ. സോ കുറെ കാര്യങ്ങൾ നമ്മളും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പല സമയത്തും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും വർക്ക് ചെയ്തപ്പോഴാണെങ്കിലും ഒരുപാട് കാര്യത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ വി നോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ഷെയറിങ്. ആൻഡ് കൂടുതലൊന്നും പറയാനില്ല. ശരി എന്നാൽ.